ഗുഡ് മോർണിംഗ്. ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ്. സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും സ്പെഷ്യൽ ആണ്. എന്താണെന്ന് അറിയാമോ? ഇന്നാണ് നമ്മുടെ മീറ്റ് ആൻഡ് ഗ്രീറ്റ്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാനും നമ്മുടെ പ്രിയങ്കയും ഐശ്വര്യയും ഉണ്ണിയും എല്ലാവരും കൂടി ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആരൊക്കെ വരും എന്ന് അറിഞ്ഞൂടെ. എന്നാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ കണ്ടിട്ടില്ലാത്ത എന്റെ ഫാമിലിയിലെ ആൾക്കാരൊക്കെ ഞാൻ ഒന്നോ രണ്ടോ പേരെങ്കിലും കാണാൻ പോകേണ്ട ഒരു ഭയങ്കര ത്രില്ലിലാണ് ഞാൻ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറെ പണിയൊക്കെ ഉണ്ട്. അതൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ചായയൊക്കെ കുടിച്ച് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിപ്പാണ്. പിന്നെ നമ്മുടെ ഹസ്ബൻഡിന് പനിയാണ്, പനിയും കോൾഡൊക്കെയാണ്. അതുകൊണ്ട് അതിനുള്ള ഭക്ഷണവും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറച്ചെന്തായാലും ഷടഷടേന്ന് ചെയ്താൽ മാത്രമാണ് എനിക്ക് 10 മണിക്കെങ്കിലും അല്ല 9 വരെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. 10 മണിക്കാ പറഞ്ഞേക്കണത്. ഓക്കെ. അപ്പൊ പിന്നെ ഇനി എനിക്ക് അറിഞ്ഞൂടെ എത്ര പേര് വരും എന്നുള്ളത്. കഴിഞ്ഞ തവണ വളരെ ആൾക്കാർ കുറവായിരുന്നു. എന്നാലും കുഴപ്പമില്ല, എന്നാലും വന്നിരുന്നു കേട്ടോ. ഈവൻ ഒരാൾ വന്നാൽ കൂടി ഭയങ്കര സന്തോഷമാണ്. നമ്മളിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നമ്മള് വരാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ല അല്ലെ. അപ്പം ഇനി വന്നിട്ടില്ലെങ്കിലും നമ്മുടെ സെന്ററിലല്ലേ, സെന്ററിൽ പോയിട്ട് ഒരു കോഫി കുടിക്കുക, അങ്ങനെ തിരിച്ചു വരാം. അതാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. എന്തായാലും എന്റെ അടുത്ത് കുറച്ച് പേര് കൺഫേം പറഞ്ഞിട്ടുണ്ട്, 3-4 പേര്. അവരെന്തായാലും വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ടല്ലേ നിങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെ, കാരണം എല്ലാവരും ഭയങ്കര സുന്ദരിമാരായിട്ടാണ് വരുന്നത്. കാരണം പ്രിയങ്കയും ഐശ്വര്യയും പിന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടിയും, നമ്മുടെ ഉണ്ണിക്കുട്ടിയുടെ കാര്യം ഞാൻ പറയ വേണ്ട, എല്ലാവരും ഭയങ്കര സുന്ദരിമാരായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ എനിക്കും എന്തായാലും സുന്ദരിയാവണം. അതിന് ഞാൻ കുറച്ച് ജോലിയുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് റെഡിയും ആവണ്ടേ അല്ലേ. അപ്പൊ എന്തായാലും ഞാൻ പോയി റെഡി ആവട്ടെ. എന്നിട്ട് നീ ഇപ്പൊ വ്ളോഗ് ഞാനിപ്പോ അവിടെ ചെന്നിട്ട് ചെയ്യണ്ടാവുള്ളൂ, കാരണം എല്ലാം പെട്ടെന്ന് തീർക്കണം. അതിൻ്റെ ഇടയ്ക്ക് വ്ളോഗ് ചെയ്യാൻ പോയാൽ സമയം ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പൊ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പോ ബൈ. ഹലോ, നമ്മളപ്പോ ഇപ്പോ സെൻട്രൽ മോളിന്റെ ഫ്രണ്ടിലാണ്. ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് കാണാൻ വന്നിരിക്കുകയാണ് കേട്ടാ റംസിയുടെ ഹസ്ബൻഡ്. ഹലോ ബേബി, ഇനി നമ്മൾ എന്തായാലും അകത്തേക്ക് പോവാൻ പോവാണ്. എന്താണ് നമ്മുടെ ഉണ്ണിക്കുട്ടിയുടെ അച്ഛനുണ്ട്. ശരിക്കും പറഞ്ഞ സ്ക്രീനിൽ കാണണ പോലെ അല്ല കേട്ടോ, ഭയങ്കര ക്യൂട്ടായിട്ടാണ്, ക്യൂട്ടാണ്. ഹലോ, എന്തെങ്കിലുമൊക്കെ പറയാം പക്ഷേ അമ്മ മേടിച്ചിരിക്കാണ്. ഹലോ, ഇത് ദിയ, എൽ സി സി എ. എന്താണ് ഫുൾഫോം പറഞ്ഞോളൂ. ഞാൻ ഇന്റർനാഷണൽ സി എ. ഇന്റർനാഷണൽ സി എക്ക് പഠിക്കുന്ന ആളാണ്. വളരെ ബുദ്ധിമതിയാണ്, ബുദ്ധിജീവിയാണ്. പക്ഷെ എന്റെ ഒരു കാറ്റഗറി അല്ലാന്ന്. നമ്മുടെ രണ്ട് ഫാമിലി മെമ്പേഴ്സ് ആണ്. പറയൂ. ഹായ്, ഞാൻ ഗീതു. ഗീതു, എന്റെ പേര് ലേയ. ലേയ, ലേയ ആണ് നമ്മൾ ആദ്യം വന്നത് അല്ലേ? 10 മണിക്ക് ഞാൻ 10 മണിക്ക് വന്ന് തിരിച്ചു പോയി. തിരിച്ചു ഹസ്ബൻഡ് പോലും എന്നെ വിട്ടിട്ട് പോയി. ഞാൻ പള്ളിയിൽ നേരെ ഇങ്ങോട്ട് വന്നു. പള്ളി കഴിഞ്ഞപ്പോ ഇവിടെ തുറന്നിട്ടില്ലാന്ന് പറഞ്ഞു. തിരിച്ചു പോയി. ഇവിടെ 10:30 തുറക്കണേ ഞങ്ങൾക്ക് അറിയില്ല. ചായയൊക്കെ കുടിച്ച് തിരിച്ചു അവര് പോയി. എന്റെ എന്നോട് ഇട്ടിട്ട് പോയി. ഞാൻ പിന്നെ വന്നപ്പോ തന്നെ സ്റ്റാച്ചു ആയില്ല കണ്ടു. അപ്പൊ നമുക്ക് ഇനി എന്തായാലും അകത്തേക്ക് കയറാൻ പോവാണ്ട് ഇനി ഇവരെ പുറത്തുനിന്ന് നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ല അല്ലേ. പോയേക്കാം. ഇത് രഞ്ജനക്കുട്ടി. രഞ്ജനക്കുട്ടി അകത്തുനിന്നാണ് കേട്ടോ പുറത്തേക്ക് വന്നത്. എന്ത് ചെയ്യാ രഞ്ജന? ഇന്ന് നമ്മുടെ രഞ്ജനക്കുട്ടി ഡിഗ്രി സെക്കൻഡ് ഇയർ മഹാരാജൻസ്. എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കൊറേ പേര് വന്നിട്ടുണ്ട്. ഞാൻ നമ്മൾ വിചാരിച്ച കുറച്ച് പേര് വന്നിട്ടുണ്ട്. ഓ, താങ്ക് യു സോ മച്ച്. അങ്ങനെ കുറെ കോംപ്ലിമെന്റ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കാണ്. ശരിക്കും നമ്മൾ വിചാരിച്ചല്ലേ കുറച്ച് വളരെ കുറച്ച് ഭയങ്കര സന്തോഷം. എന്റെ കമ്മ്യൂണിറ്റിയിൽ പറയായിരുന്നു.
വീട്ടിൽ പൊയ്ക്കോളൂ, എന്ന് ഞാൻ വീട്ടിൽ പോയിക്കണ ആരുമില്ലല്ലോ. അങ്ങനെ നമുക്ക് എല്ലാവരുടെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ അത്രേയുള്ളൂ. അപ്പൊ ബി ഹാപ്പി. നമ്മളിന്ന് പൊളിക്കും, കുറെ പേരുണ്ട്. പിന്നെ ഇന്ന് ഉണ്ണി അതിസുന്ദരിയായിട്ടാ വന്നേക്കണത്. നോക്ക്, മുടിയൊക്കെ കിട്ടി, മുടിയൊക്കെ കെട്ടി, അമ്മയിലേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞതിനോട്. ഞാനും ഇന്ന് കുറച്ച് സുന്ദരിയായിട്ടാ വന്നേക്കണത്. പൊട്ടൊക്കെ തൊട്ട് പൊട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. താങ്ക്സ് ഡാ. ഇതെന്റെ പുതിയ സബ്സ്ക്രൈബറാണ്, റസിയത്ത്. റസിയത്ത് എനിക്ക് ഇന്നലെ ബ്ലോഗിൽ കമന്റ് ചെയ്തിരുന്നു, റേറ്റ് ചെയ്തിട്ടുണ്ടൊക്കെ പറഞ്ഞിട്ട്. നല്ലൊരു ഒരു സജഷൻ തന്ന ആളാണ് കേട്ടോ റസിയത്ത്, പുതിയ ആളാണ്. അപ്പൊ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വൺ ബൈ വൺ ആയിട്ട് വന്നോണ്ടിരിക്കാണ്. കണ്ട, ഇന്ന് ഹാപ്പി നോക്കൂ, ഇത്ര പേര് വന്നിട്ടുണ്ട്. ഉണ്ണിക്ക് ഈ ബ്ലോഗിംഗ് ഭയങ്കര പാടാണ്, ഡി ഐ വൈയുടെ ക്യൂനാണ്. ഇത് നിവ്യ പറയൂ, നിവ്യ എന്താ ചെയ്യണേ? ഞാൻ പ്ലസ് ടുവിലാണ്. എവിടെയാ വീട്? തലയിലപ്പുറം. അയ്യോ, സോ സ്വീറ്റ്. തലയിലപ്പുറം ഞങ്ങളെ കാണാൻ വന്നത്. നമ്മളാണ് ആദ്യം ഫുഡ് കോർട്ടിലേക്ക് വരണതെന്ന്. ഇവിടെ എവിടെയെങ്കിലും നമ്മൾ സെറ്റ് ആകാം എന്ന് വിചാരിക്കുകയാണ്. പിന്നെ ശരണ്യയുടെ വ്ളോഗിങ് ഒരു രക്ഷയില്ല, അന്യായ വ്ളോഗാണ്. അപ്പൊ ഇതുവരെ നിങ്ങൾ കാണാത്തവര്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ശരണ്യയുടെ ഫുൾ വിശദ വിവരങ്ങൾ ഞാൻ കൊടുക്കുന്നതാണ്. പോയിട്ട് സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം, കാരണം അസാധ്യ വ്ളോഗാണ്. ചേച്ചിയുടെ ചാനല് ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. ശരണ്യയുടെ വ്ളോഗ് നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് ശരണ്യ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹസ്ബൻഡിന്റെ ഈ ലാംഗ്വേജ്. ഒരുപാട് എപ്പോഴും പറയാറുണ്ട് ശരണ്യയുടെ വ്ളോഗ് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ്. ഒക്കെ പറയണ അല്ല, സീരിയസ്ലി പറഞ്ഞതാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ പൊളിക്കട്ടെ. ഇത് നമ്മുടെ അഞ്ചുകുട്ടി. പറയു അഞ്ചുകുട്ടി. ഹായ്, എന്റെ പേര് അഞ്ജു, ഞാൻ കാക്കനാടാണ്. പറയു, എന്നെ കാണാൻ വേണ്ടി മാത്രം. എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, പക്ഷെ ഇതുവരെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഫൈനലി ഞങ്ങൾ അങ്ങനെ മീറ്റ് ചെയ്തു. ഹാപ്പി ഹാപ്പി അല്ലേ? ഹാപ്പി ഹാപ്പി. ഇരിക്കിരിക്കി വാ. ഞാൻ പറയുമായിരുന്നു, എനിക്ക് കണ്ടിട്ട് ഭയങ്കര സന്തോഷം. എത്ര നാളെ മിനു ഇതും നമ്മുടെ മിനിക്കുട്ടിയാണ്. കൊറേ നാളെ കാണാൻ തുടങ്ങിയിട്ട് എനിക്ക് വയ്യാ, കരച്ചില്ല. ആനന്ദാശ്ര വരണം. ഫോക്കസ് ക്യാമറ പ്ലീസ്. എന്താണ് അറിയില്ല, കുഴപ്പമില്ല. കരച്ചിലാണ്. സബ്സ്ക്രൈബർ വന്ന് കരയണ എനിക്ക് വയ്യ. ഐ നെവർ ന്യൂ സീരിയസ്ലി ഇത്രയും ഒരു. അത് എല്ലാവരും പിങ്കി ചേച്ചിനെ എല്ലാവരും ഒരുമിച്ചുണ്ട്. ഒരു ഒരു എന്താ പറയാ, അവരുടെ സന്തോഷം. ഇത് ക്യാമറ ഔട്ട് ഓഫ് ഫോക്കസ് ഒക്കെ ആയിപ്പോയി. ക്യാമറയ്ക്ക് എന്താ ചെയ്യുന്ന? ഞാൻ ഓണായിട്ട് ഒരു ഷോപ്പ് റൺ ചെയ്യുക, ചുരിദാർ മെറ്റീരിയൽ. കാക്കനാട് റോഡില്. വാഴക്കാല് തന്നെ റാഷ് റോഡിലാ കൂട്ടി. എവിടെ? റാഷ് റോഡ്. 24 hour ഫാർമസി അറിയില്ലേ വാഴക്കാല? അറിയാം. സൈഡിലുള്ള റോഡ് ചുരിദാർ ഷോപ്പിന്റെ പേര് പറ ട്രിനിറ്റി. ഞാൻ ഫ്രീ ആയിട്ട് ഷോപ്പിലിരിക്കുമ്പോ ആകെ കാണുന്നത് നിങ്ങളുടെ, അതായത് പ്രിയങ്കയുടെ, പിങ്കി ചേച്ചിയുടെയും മഞ്ജു ചേച്ചിയുടെയൊക്കെ ചാനൽസ് ഫുൾ ടൈം. അപ്പത്തേക്ക് ഹസ്ബൻഡിന് എന്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡിന് പോയി കണ്ടോ ഫുൾ ടൈം. 24 hours ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചക്കരയ്ക്ക് ഒരു ചുരിദാർസിന്റെ ഷോപ്പുണ്ട് ട്രിനിറ്റി. എന്തായാലും അടുത്ത് തന്നെ ട്രിനിറ്റിയിൽ നമ്മളൊരു വ്ളോഗ്. അതാരാണത് അറിയോ? ഒന്ന് വരൂ കുട്ടി ഇവിടുത്തെ. ഇതാരാണത്?
എന്റെ പേര് ഫെബിന. ഫെബിന എവിടെ വരുന്നത്? പള്ളിക്കര. വണ്ടല്ല. പിന്നെ ഫെബിന ഒരു കുഞ്ഞി ഇതൊക്കെ ആയിട്ടിരിക്കാണ്. ബട്ട് ഉണ്ട്, കുട്ടി ഉണ്ട്. പക്ഷെ കണ്ടിട്ടുണ്ടെങ്കിൽ ഡിഗ്രി പോലും ആയിട്ടുണ്ടെന്ന് പറയില്ല. ഇവരെല്ലാവരെയും നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ലുക്ക്. അയ്യടാ സ്വീറ്റ്. പിന്നെ എന്താ ചെയ്യുന്നത്? ഞാൻ കല്യാണം കഴിഞ്ഞു വീട്ടിന്റെ കണ്ടോ ജോലി. ഓക്കെ, എന്നെ പോലെ തന്നെ ഹൗസ് വൈഫ് സെറ്റ് ആയിട്ടിരിക്കണം. ഇരിക്കണപ്പാ, ഇങ്ങോട്ട് വാ കുട്ടി. ഞാൻ വിചാരിച്ചതേ ഇല്ല ഇത്ര പേരൊക്കെ വരുന്നു. എന്റെ പേര് ദീപ, ഞാൻ വാഴക്കാലിൽ വരുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ഷോപ്പ് നടത്തുന്നത്. ഓഹോ, വാഴക്കാലിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷെ ഇതുവരെയും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ട്രിനിറ്റി, ട്രിനിറ്റിയുടെ ഒരു പാർട്ട്ണറാണ് ഇത്. ഞങ്ങൾ ഒരുമിച്ചാണ് നടത്തുന്നത്. അപ്പൊ ഇനി നമ്മൾ അടുത്ത വ്ളോഗിൽ എന്തായാലും വിസ്തരിച്ച് നമ്മൾ കാണുന്നതായിരിക്കും. വരും. നമ്മുടെ ഒരു കുഞ്ഞി സബ്സ്ക്രൈബർ ആണ്. പേര് പറയാം. ഋത്വിക. കിട്ടിലും പേരൊക്കെയാണ്. ഒരു ഹായ് പറയൂ ഋത്വിക. ഋത്വികയുടെ ഒരു കാര്യം വാങ്ങിച്ചു തരാം. ഞാൻ എന്റെ തലയിൽ കണ്ടോ കൊറേ മുത്തൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഋത്വികയുടെ മമ്മിയാണ്. എന്റെ പേര് ശ്രീകുട്ടി. ശ്രീകുട്ടി പ്രോപ്പർ എറണാകുളം തന്നെയാണ്. ഇവിടെ ഫെസിലിറ്റി മാനേജ്മെന്റ് ഫോമിൽ വർക്ക് ചെയ്യുന്നു. എച്ച് ആറിൽ മാഡം ഹോസ്പിറ്റാലിറ്റി സർവീസും. അങ്ങനെ പിന്നെ എന്താണ് വേറെന്തെങ്കിലും? ഹാപ്പി ഹാപ്പി. എല്ലാവരും കണ്ടപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഞങ്ങൾ എന്തായാലും ഇരിക്കട്ടെ കേട്ടോ. അപ്പ അടുത്താൾ വന്നിട്ടുണ്ട്. ഹലോ, അറിയോ? അറിയാം, അർച്ചന ഓർമ്മയുണ്ടോ? ഞാൻ ക്യാമറയൊക്കെ ഫേസ് ചെയ്യാൻ ചമ്മല എന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ, അതുകൊണ്ട് അർച്ചനയുടെ ബേബിനെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പറയടാ, പേര് പറയടാ. ഇങ്ങോട്ടല്ലേ, ഇങ്ങോട്ട്. അർച്ചന പറ ക്യാമറ ഫോക്കസ് ചെയ്യാൻ പേടിയൊന്നും. നമ്മുടെ അർച്ചന കുട്ടി പറ എന്താ ചെയ്യുന്നത്? അപ്പൊ പെട്ടെന്ന് തന്നെ ബാങ്ക് ജോബ് ഒക്കെ ഇട്ടിട്ട് എന്നിട്ട് വേണം നമുക്ക് ലോൺ എടുക്കാൻ. ഹസ്ബൻഡിന് പ്രത്യേകിച്ച് തന്നെ അന്വേഷണം. ഞാനാണ് ലൈവില് ഹാൻഡ്സം എന്ന് പറഞ്ഞിട്ട് വരുന്നത്. കണ്ട് എന്റെ ഹസ്ബൻഡിന് കുറെ ഫാൻസ് ഉണ്ട്. എന്റെ ഫാൻസിനേക്കാൾ കൂടുതൽ കൂടുതലാണ്. നമ്മളെ ശരിക്കും പറഞ്ഞ ഇത്രയും ഫാമിലി മെമ്പേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയായി. കൊറേ പേര്. അതെ, എല്ലാവരും ഒരു ഹായ് പറഞ്ഞു പ്ലീസ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സംസാരിച്ച് തകർത്തോണ്ടിരിക്കാം. എങ്ങനെയാന്ന് പറയണെന്ന് അറിയോ? സ്കൂളിലൊക്കെ ചെന്നിട്ട് പേര് ജിഷ. ആ, അടുത്തത് പറ. സ്കൂൾ, കോളേജ്. ആഹാ, എവിടുന്നാണ്? പെരുമ്പാവൂരിൽ നിന്നാ വരുന്നത്. അയ്യടാ, എന്താ ചെയ്യണേ നീ? ഇപ്പൊ വീട്ടില് സ്വസ്ഥായിട്ട് ഇരിപ്പാണ് എന്റെ പോലെ. ഇത് നമ്മുടെ സബ്സ്ക്രൈബറിന്റെ ഒരു വാവയാണ്. രണ്ട് വാവമാരുണ്ട്. പേര് പറ. പറയടാ, പേര് പറയോ. പേര് പറയണില്ല കേട്ടോ, കാരണം സബ്സ്ക്രൈബറിന് എന്തായാലും വീഡിയോയിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ സബ്സ്ക്രൈബറിന്റെ വാവമാര് മാത്രം ഉൾപ്പെടുത്തി. ഇത് നമ്മുടെ ജിഷക്കുട്ടി. എവിടുന്നാണ്? തൃശ്ശൂരിനാണ്. പക്ഷെ ഇപ്പൊ എടപ്പള്ളി നിന്നല്ലേ എന്നോട് വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ നിർബന്ധിച്ച് വീഡിയോ എടുപ്പിക്കാണ്. എന്താ ചെയ്യുന്നത് ജിഷ? ആഹാ, എനിക്ക് പറയാം എന്തോരം ആൾക്കാരെന്നറിയോ, ഡിഫറെന്റ് മേഖലയിലുള്ള ആൾക്കാരാണ് നമ്മുടെ ഫാമിലിയില്. വേറൊരാളവിടെ വന്നിട്ടുണ്ട്. അറിയണ കരിമഷി ലവർ എന്നെ കൂടി ചലഞ്ച് ചെയ്തത്. എന്റെ സബ്സ്ക്രൈബർ എന്നറിയില്ല എന്ന് പറഞ്ഞ ആളാണ്. കൊച്ചല്ലേ, കോട്ടെ. എന്റെ പേര് മഞ്ജു. എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, കരിമഷി ലവർ എന്നാ പേര്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, എന്താ ചെയ്യണേ നീ? ഓഹോ, എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? ആഷ്ലി കുട്ടി. ഹായ്, എന്റെ പേര് ആഷ്ലി. ഞാൻ ചേച്ചിയാണ്. എന്റെ ഫസ്റ്റ് യൂട്യൂബർ. എനിക്കറിയില്ല, ഫസ്റ്റ് കണ്ടപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ്. ചേച്ചി എങ്ങനെയാണ് കണ്ടാ മതി? കണ്ടു കണ്ടു. ഫൈനലി അഡ്വക്കേറ്റ് ആണ് കേട്ടോ. അപ്പൊ എന്തെങ്കിലും കേസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നേരെ വന്നു. കേസ് കിട്ടുന്നതിനും സന്തോഷം.
കോട്ടയം ഭാഷ വന്നു അറിയാൻ മേല. എന്നാലും മേല വന്നു. ഹായ്, എന്റെ പേര് കോണത്തിന്നാണ് വന്നത്. പിന്നെന്താണ് ഇതേ ഇത്രോ ക്യൂട്ടായിട്ട് നമ്മുടെ എന്താണ് വീഡിയോയിൽ പോലും ഇല്ല, ഇത്രോ ക്യൂട്ട്, ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. എല്ലാരും എല്ലാരും വന്നില്ല, പക്ഷെ വളരെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് പേരേ വരുള്ളൂ, പക്ഷെ ഒരുപാട് പേര് വന്ന്. ഭയങ്കര സന്തോഷം. അക്കൗണ്ടിന്റെ ആണ്, അപ്പൊ കണക്കുകളിൽ എന്തെങ്കിലും ചോദിച്ചോളൂ. നീ എന്താ ചെയ്തത്? ഞാൻ വന്നപ്പോ തന്നെ നോട്ട് ചെയ്തത് ഇങ്ങനെ ഡെമോ കുത്തിയാണ്. ഞാനത് മിക്കവാറും ബോഡിയിൽ മുമ്പ് അയച്ചു മാറ്റാൻ സാധ്യതയുണ്ട്. ചേച്ചി പകരം ഈ ഗോൾഡ് മുട്ടിട്ട് കണ്ട അക്കൗണ്ടന്റിന്റെ ബുദ്ധി നോക്ക്. പ്രൊഡ്യൂസറിന്റെ കൂടെ അക്കൗണ്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ആരെങ്കിലും നമ്മുടെ സിനിമാ നടന്മാര് നടിമാര് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളെ കോണ്ടാക്ട് ചെയ്തോളൂ. ഇത് പേര് പറ, സുലേഖയാണ്. സുലേഖയ്ക്ക് ചാനൽ ഉണ്ടല്ലേ, മൈ ലൈഫ് ട്യൂബ് എന്നൊക്കെ പറഞ്ഞ ചാനലൊക്കെ ഉണ്ട്. അപ്പൊ ആളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ എന്താണ് പറയാണ്, എന്റെ വീട് ആലപ്പുഴയിലാണ്. അപ്പൊ ആലപ്പുഴയിൽ നിന്ന് ആള് വന്നിരിക്കുകയാണ് നമ്മളെ കാണാൻ വേണ്ടിട്ട്. ഭയങ്കര സന്തോഷമുണ്ട് എല്ലാരെയും ഒന്നിച്ച് കാണാൻ പറ്റിയത്. ഇത് ശംശിക്ക് ഒരു ഹായ്, ഷബുവിന് ഒരു ഹായ്. പിന്നെ ആള് തന്നെ ആദ്യമായിട്ടൊക്കെയാണ് പുറത്തിറങ്ങി വന്നെന്നാണ് പറയണത്, നമ്മളെ കാണാൻ വേണ്ടി. ഹസ്ബൻഡിനെ ജോലിക്ക് വിട്ടിട്ട് ചാടി വന്നേക്കാണ്. ആളുടെ വാവയാണ് ഇത്. വാവ ഒരു ഹായ് പറയേ. വാവ ഇല്ല, അപ്പൊ ഈവനിങ് വെച്ചൂടെ എന്ന് കമന്റ് ചെയ്തിരുന്നു. പക്ഷെ എനിക്കോട് എല്ലാവർക്കും മോർണിംഗ് അല്ലേ. പക്ഷെ എന്റെ ഒരു കട്ട ഫാനാണ് ഇത്. പേര് അഞ്ജന. ഇവിടെ നേബർത്ത് തന്നെയാണ്. ഇങ്ങനെ കറങ്ങി കറങ്ങി ചുറ്റി ചുറ്റി നിൽക്കുമായിരുന്നു. ഞാൻ പിന്നെ പിടിച്ച് വലിച്ചോണ്ട് ഇങ്ങോട്ട് പോകുന്നു. അഞ്ജനയുടെ പിരിക നോക്ക്, ഇതിലും പിരികുണ്ട്. അഞ്ജന പറയാതെ വയ്യ. എന്താ ചെയ്യാ അഞ്ജന, എന്താ ചെയ്യണേ നീ? അപ്പൊ ഞങ്ങളോട് ചായ അടിക്കട്ടെ, ഇനി ചായ കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്ത വ്ളോഗിൽ. ഓക്കെ. ഇത് നമ്മുടെ സഫാന അല്ലേ? സിഫാന. സിഫാന. ഓക്കെ, എവിടുന്നാ സിഫാന? കാക്കനാട്. കാക്കനാട്. എന്താ ചെയ്യണേ? ഞാന് ഇത് നമ്മുടെ സുപ്രിയ കുട്ടിയാണ്. പേര് പറയാ. സുപ്രിയ. പിന്നെ എന്റെ വന്നു തന്നെ വീട്ടിലിരിപ്പാണ്. എല്ലാവരും കാണാൻ വേണ്ടി അവർ ഓടി ഓടി പോവാണ്. ഇത് രണ്ടുപേരും ഡോക്ടേഴ്സ് ആണ് കേട്ടാ. അമൃതയില് എന്റെ പേര് അന്ന. അന്ന അന്ന 30 ഡേ ചലഞ്ച്. അപ്പൊ പക്ക ഫോളോവറാണ്. അതെ, പെട്ടെന്ന് റീസൺ ഫോളോ. റീസൺ ഫോളോ. ഓക്കെ, പിന്നെ പറയൂ. ഞാൻ അമൃതയില് നോക്കിയാണ്. ഞാൻ ബേസിക്കലി ഞങ്ങൾ രണ്ടുപേരും പാലക്കാട് നിന്നാണ്. എനിക്ക് രണ്ട് ഡോക്ടേഴ്സ് സംശയത്തില് വന്നതാണ്. ഹലോ, ഇത് പ്രതിഭ കടവന്ത്രിന്നാണ്. എന്ത് ചെയ്യാ പ്രതിഭ? ഞാൻ വർക്ക് ചെയ്യണം ബാങ്കില്. വർക്ക് ചെയ്യാണ് വിജയ ബാങ്കില്. വിജയ ബാങ്കില് ബാങ്കർ ആണ്. ലോൺ വേണമെങ്കിൽ ഞാൻ പറയായിരുന്നു. ഫാമിലി എല്ലാവരും ഉണ്ട്. പാക്കേജ് അക്കൗണ്ടന്റ്, പി എ, ഡോക്ടേഴ്സ്, അറ്റേണേഴ്സ്, ബാങ്കർ, എഞ്ചിനീയർ, എല്ലാവരും ഉണ്ട് ഫാമിലിയിൽ. അതെ, നമ്മുടെ ലയ ഉണ്ടല്ലോ 24 വയസ്സുള്ള കുട്ടി. അമ്മ പറഞ്ഞത് ഞാൻ ലോകം മുഴുവൻ അറിഞ്ഞു. എന്റെ മോന് 24 വയസ്സുണ്ടെന്ന്. അതെ, തെറ്റ്. ഞാനത് മാറ്റി പറയാണ്. 24 വയസ്സുള്ള മോൻ ഇല്ലാത്ത ലയ.
അതെ, ഞങ്ങൾക്ക് കൂടി പറഞ്ഞതാ എങ്ങനെയിരിക്കണമെന്ന്. പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും പറയാനില്ല. ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ആയതായിരിക്കും. പക്ഷെ ആറ് മാസം നിങ്ങൾ ഞാൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട്, അതിനൊന്നും അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ പക്ഷെ ജനിറ്റിക്സ് അങ്ങനെ നമ്മളെ ജീവിത രീതിയിൽ ഇങ്ങനെ പോകുന്നു. പണ്ട് മേക്കപ്പിനൊക്കെ താല്പര്യമുള്ള ആളാണ്, നിങ്ങളുടെ കണ്ടപ്പോൾ താല്പര്യം കൂടി. ഇപ്പോഴാണ് രാവിലെ എണ്ണീറ്റപ്പം ബൈപ്പാസ് ചെയ്യണം, മോയിസ്ചറൈസറൊക്കെ ഇപ്പോഴായിരുന്നു. പണ്ടൊക്കെ മോയിസ്ചറൈസർ രാവിലെ ചെയ്യണമെന്ന് നമുക്കറിയില്ലായിരുന്നില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് മാത്രമേ കണ്ടുള്ളൂ. ഇപ്പോഴാണ് കൂടുതൽ ഇതിനൊക്കെ അറിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും ഭയങ്കര സന്തോഷം വന്നായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് വാഴക്കാലിൽ പലപ്പോഴും കാണാം. എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പോൾ താങ്ക് യു. ഹലോ ഹലോ, വെൽക്കം ടു ഇത് നമ്മുടെ ഗായത്രിയാണ്. ഗായത്രിയുടെ വീട് എവിടെയാ? എടപ്പള്ളി. എന്താ ചെയ്യുന്നത് ഗായത്രി? ബികോം കഴിഞ്ഞു. അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല കേട്ടോ. അപ്പൊ ഇനി ബൈ. ഞാൻ ഇത്രയും വലിയ ഞാനിവിടെ ഇരുന്നിട്ട് കാണാത്ത കുട്ടിയാണ് കേട്ടോ. ഇത് മിനു. മിനു എന്താ ചെയ്യണത് പറയും. ഞാൻ പി എസ് സിയുടെ കോച്ചിങ്ങിന്. എവിടെയാ? ടൈമിംഗ് എവിടെയാ? തൃപ്പൂണിത്തുറ. ഇനി ഞങ്ങൾ സംസാരിക്കട്ടെ കേട്ടാ. നമ്മുടെ ഫെബിന അല്ലേ? ഫെബിന. ഫെബിനയ്ക്ക് ഒരു ചാനലുണ്ട് കേട്ടോ, ഹിജാബി ട്യൂട്ടോറിയൽ അല്ലേ? ഹിജാബി എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ നല്ല പിഗ്ഡിൽ ഹിജാബൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ എന്തായാലും താഴെ ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ. വിശദ വിവരങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അതെ, നമ്മുടെ ഡോക്ടർക്ക്. ഹലോ, പോസ്റ്റ് ആയ ഡെർമറ്റോളജിസ്റ്റിനെ ഞാൻ എന്തായാലും പൊക്കി എന്നാലും പറ്റില്ല. വീഡിയോ വരാതെ ഡോക്ടർ രയൻ രാജു ഹായ് പറയൂ. മീഡിയ വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും പൊക്കിയേക്കാന്ന് വിചാരിച്ചു. വൈ സി ഡി സിയിലെ ഡെർമറ്റോളജിസ്റ്റ് ആണ്. നിങ്ങളുടെ സ്കിൻ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആളുടെ അടുത്ത് ചോദിച്ചാൽ മതി കേട്ടാ. സുന്ദരനും സുമഗ്രനുമായ ഡെർമറ്റോളജിസ്റ്റ് ആണ്. നിങ്ങൾ കൊറേ പേര് കാണുന്നുണ്ട്. ആർക്കെങ്കിലും നമ്മുടെ ഡെർമറ്റോളജിസ്റ്റിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ അതെ അതെ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാ. മൈ ഫോൺ നമ്പർ ഈസ് 22 55. ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ ഷാപ്പ് ഫുഡ് അടിക്കാൻ പോവാണ്. എല്ലാവർക്കും ഷാപ്പ് ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണെന്നുണ്ട്. വണ്ടി കയറ്റിട്ടുണ്ട്. എല്ലാവരും വണ്ടി കയറ്റിട്ട് വരുന്നു. എന്തായാലും നല്ല സന്തോഷമായില്ല. നമ്മൾ വിചാരിച്ചതിലും ഒരുപാട് പത്ത് പേരെ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. ഉണ്ണിക്ക് ഭയങ്കര സന്തോഷമായി. ഉണ്ണിക്ക് ഏറ്റവും സന്തോഷമായത് ശരിക്കും ഉണ്ണിക്കാണ്. കാരണം അങ്ങനെയൊന്നും ഞങ്ങള് പ്ലിങ് ആവില്ല. ബിക്കോസ് ഞങ്ങള് ഇങ്ങനെ സ്നേഹിക്കുന്ന കുറെ പേരുണ്ട് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. വരും നന്നായിട്ടറിയാം. ഇതൊക്കെയാണ് നമ്മളുടെ ഒരു അസറ്റ്. ശരിക്കും ഭയങ്കര ശരി കേട്ടോ. ഇത്രയും സ്നേഹം എവിടെ നിന്ന് കിട്ടാനോ? അല്ല, നമുക്ക് വേറെ ഹാപ്പി. ഞങ്ങൾ എന്തായാലും അപ്പൊ ഇനി വർത്താനില്ല, ഇനി ശക്തിയില്ല. ഞാൻ ചാച്ചിട്ട് അപ്പൊ ഇനി നമ്മള് കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ബൈ ചിത്ര. അനു ഹായ്. എന്താ ചെയ്യുന്നത്? എവിടുന്നാണ്? അവിടുന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ആൾ നീ എന്താ ചെയ്യുന്നത്? അപ്പൊ ഇനി ആള് സമയമില്ല, ലഞ്ച് കഴിക്കാൻ പോവാ. അപ്പൊ ഞങ്ങൾ ഇവിടെ എല്ലാവരും ലഞ്ച് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കല്യാണത്തിന് വീഡിയോ പിടിക്കുന്ന പോലെ ഉണ്ട്. എന്നിട്ട് ഞാൻ പ്രകാശല്ലേ വീഡിയോ വരുമ്പോ എങ്ങനെയാ കഴിക്കാ? മാറി മാറി ഹീറോയിൻ.
നമ്മുടെ രതീഷിന്റെ മോള് നമ്മുടെ മീറ്റപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. ഇവളെ കണ്ടില്ല, അതുകൊണ്ട് ഇവൾക്ക് ഭയങ്കര വിഷമം, മിസ്സായി പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും ഇത്രയൊക്കെ സ്നേഹമുണ്ട് അല്ലെങ്കിൽ ഇത്രയൊക്കെ ഇത്രയൊക്കെ ഉണ്ടെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത് ശരിക്കും മീറ്റപ്പ് ആ ഒരു ഇത് എനിക്ക് അറിഞ്ഞൂടാ ഇനി പറയാനായിട്ട്, ഭയങ്കര ഇമോഷണൽ ആവും. അപ്പൊ അതുകൊണ്ട് ബൈ.